ഞാൻ ട്രൈ ചെയ്തിട്ട് വരാം. അതൊന്ന് എടുക്കാവോ? ഹോസ്റ്റലിന് പുറകെ എൻ്റെ ജോലിയും പോയി. ആ കുട്ടിയുടെ വീട്ടുകാര് അവിടെയും വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി. പലതും മാറി മാറി ഒടുവിൽ ഇവിടെ വരെ എത്തി. രാജിക്ക് എൻ്റെ കൂടെ നിൽക്കാവോ? എനിക്കിപ്പോൾ ഒരാളെ കൂടി അഫോർഡ് ചെയ്യാൻ പറ്റും. വെള്ളം വേണോ? മോള് വെള്ളം കുടിച്ചത് മതിയോ? ടീച്ചർക്ക് എന്താ താ നോക്കും വേണോ? അഞ്ജു, കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് അയക്കുമ്പോ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇവിടുത്തെ രീതികൾ ഇങ്ങനെയൊക്കെയാണെന്ന്. മാം, എല്ലാരും കൂടെ അങ്ങ് ഫീഡ് ചെയ്യാനാണെങ്കിൽ ഇതങ്ങ് നിർത്തുന്നതാവും നല്ലത്. ക്ലീൻ ചെയ്യാൻ വരുന്നവര് ആ സമയത്ത് മാത്രം ഇങ്ങോട്ട് വന്നാ പോരെ. അനിത, ഇറ്റ്സ് ഓക്കെ. അവരുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കഴിച്ച് വല്ല അസുഖം വരുത്തിയ? അഞ്ജുമാ, ആരാ വന്നെന്നൊന്ന് നോക്കിയേ. ആനേ? ആ അതെ. അല്ല പിന്നെ, അല്ലാതെ തന്നെ കംപ്ലയിൻസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാമേ. ഓക്കെ. എന്താ? അഞ്ജുവിനേക്കാൾ 2 വയസ്സ് കൂടുതലേ ഉള്ളൂ അനിതയുടെ ആ മോന്. അവർ അവന് വേണ്ടി കുഴച്ച ഉരുളയിലൊരെണ്ണോ മോൾക്ക് കൊടുത്തത്. അതിൽ മറിഞ്ഞിരിക്കുന്ന ബാക്ടീരിയയുടെ എണ്ണമൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ആ ഓരോ ഉരുളയിലും ഒരമ്മയുടെ സ്നേഹമുണ്ട്. വിവാഹം പലപ്പോഴും ഒരു അടിമത്തത്തിന്റെ കരാറാണ്. കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റ് പുരുഷന്റെ മാത്രം ഇഷ്ടങ്ങൾ നിലനിർത്താനുള്ള വേദിയാവുമ്പോൾ സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു വ്യവസ്ഥയോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ബട്ട് മീനാക്ഷി വൽപ്പിങ്കി, യു ഹാവ് എ സൺ. യാ, നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്ന ഐഡിയോളജിയും നിങ്ങളുടെ വ്യക്തി ജീവിതം തമ്മിലുള്ള അതിന്റെ കോൺട്രാസ്റ്റ് പ്രേക്ഷകർക്കറിയാൻ താല്പര്യമുണ്ടാവും. ചോദ്യത്തിന്റെ ഉദ്ദേശം മനസ്സിലായി? ഇത് പ്രേക്ഷകർക്കറിയാനോ അതോ? ഞങ്ങൾ മാധ്യമ പ്രവർത്തകർ പ്രേക്ഷകരുടെ പ്രതിനിധികളാണ്. ഓ, എന്റെ വ്യക്തിപരമായ